നമസ്കാരം. ത്രിമൂർത്തികളിൽ ഒരു ദേവനാണ് സാക്ഷാൽ മഹാദേവൻ. എന്നാൽ എല്ലാം ഭഗവാനിൽ നിന്നും ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ഏവർക്കും ഭഗവാൻ പിതാവ് തന്നെയാകുന്നു. അതിനാൽ ജഗത് പിതാവ് തന്നെയാണ് സാക്ഷാൽ ദേവന്മാരുടെ ദേവനായ മഹാദേവൻ. ഭഗവാൻ അറിയാതെ ഒന്നും നടക്കുന്നതല്ല. ഗ്രഹങ്ങളുടെ അധിപനാണ് ഭഗവാൻ. അതിനാൽ ഭഗവാൻ അറിയാതെ ഒന്നും നടക്കില്ല എന്നതാണ് വാസ്തവം. നിഷ്കളങ്കനായ ദേവൻ കൂടിയാണ് സാക്ഷാൽ മഹാദേവൻ. അതിനാൽ ദേവന്മാരും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും അസുരന്മാരും ഒരേപോലെ ഭഗവാനെ ആരാധിക്കുന്നതുമാണ്. ചില നക്ഷത്രക്കാർക്ക് ജന്മനാൽ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാകുന്നു. ഇവർ ശിവാരാധന മുടക്കരുത് എന്ന കാര്യം ഓർക്കുക. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാകുന്നു. എന്നാൽ ഇവർക്ക് മുൻജന്മ ബന്ധത്താൽ ഈ അനുഗ്രഹം വന്നു ചേർന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ആര് ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് ഭഗവാന്റെ കടാക്ഷം വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. തിങ്കളാഴ്ച നടത്തുന്നതായ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട് എങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമശിവായ എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രമിക്കുക. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം. ഈ രാശിയിൽ ഗ്രഹചക്രവർത്തിയായ സൂര്യൻ ഉച്ചനാവുകയും ശനി നീചനാവുകയും ചെയ്യുന്നു. ഗ്രഹങ്ങളുടെ അധിപനായ പരമശിവന്റെ ചില സ്വഭാവ സവിശേഷതകൾ ഈ നക്ഷത്രക്കാരിൽ ഇതിനാൽ പ്രകടം ആകുന്നതുമാണ്. ശിവ ഉപാസന നിങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വളരെ വേഗം മാറ്റങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. ഇവർ അഭിമാനികളായിരിക്കും. ഭഗവാനെ പോലെ ദേഷ്യം ഇവരിൽ പെട്ടെന്ന് വരും. ഇവരുടെ കോപം നിയന്ത്രിച്ചില്ല എങ്കിൽ സർവനാശമാണ് ഫലം. ബുദ്ധിശാലികളാണ്. എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും പിന്മാറാത്തവർ എന്ന പ്രത്യേകത ഇവർക്കുണ്ട്. തടസ്സങ്ങൾ ശിവാനുഗ്രഹത്താൽ ഇവർക്ക് മറികടക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. വളരെ അനായാസം മറികടക്കുവാൻ സാധിക്കും എന്ന് പറയാം. എടുത്തുചാട്ടം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാകുന്നു. മറ്റുള്ളവരെ അംഗീകരിച്ചാൽ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സഹായം എപ്പോഴും ഇവർക്കൊപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും. സൂര്യോദയത്തിന് മുൻപ് കുളിക്കുന്നത് വളരെ ഫലപ്രദമായി തന്നെ ഈ നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടതുമായ ഒരു കാര്യം തന്നെയാകുന്നു. ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് മുടങ്ങാതെ എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം നടത്തുന്നത് ഏത് കാര്യത്തിലും ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നതിനും വർദ്ധിക്കുന്നതിനും അത്രമേൽ ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും സഹായകരമായി തീരും. അത്രമേൽ ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ എന്ന കാര്യവും ഈ സമയം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാനം മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇവർക്ക് കാന്തിയുള്ള ശരീരവും ഭംഗിയുള്ള നടത്തവും പ്രധാന വിശേഷണങ്ങളായി പറയുന്നു. ഇവരിൽ ഈശ്വരാനുഗ്രഹം മറ്റുള്ളവർക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ്. പരമശിവന്റെ അനുഗ്രഹം ജനനം മുതൽ ഇവർ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇടവം രാശിയുടെ സ്വരൂപം കാളയാണ്, നന്ദി ഭഗവാന്റെ സ്വരൂപം. അതിനാൽ ഈ രാശിക്കാർ ഭഗവാന് വളരെയേറെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. ചന്ദ്രന്റെ ഉച്ചക്ഷേത്രം ആണ് എന്നതിനാലും ശിവഭഗവാനുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്നവർ എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാകുന്നു. ഇവർക്ക് ജീവിതത്തോട് പരാതി കുറവായിരിക്കും, ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്, താരതമ്യേന കുറവായിരിക്കും. കലാഹൃദയം ഉള്ളവരാകുന്നു. സാഹസികതയും തൻ്റെ ഇടവും കലാഹൃദയം ഉള്ളവരാണ് ഇവർ. കൂടാതെ സാഹസികത ഇഷ്ടപ്പെടുന്നു എന്നും ഇവരെക്കുറിച്ച് പരാമർശിക്കാം. എന്നാൽ തൻ്റെ ഇടം അല്പം കുറവാണ് ഇവർക്ക്. പൊതുവെ അത്തരത്തിലാണ് കാണുന്നത്. മണ്ണിൽ കാലുകുത്തി നിൽക്കുന്നവരാണ് ഇവർ. എത്ര കുതിച്ചു ചാടിയാലും മണ്ണിൽ തിരികെ എത്തേണ്ടി വരും എന്ന ബോധ്യം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഭാവന കുറച്ച് കൂടുതലാകുന്നു. അതിനാൽ അമിതമായ ചിന്തകൾ ജീവിതത്തിൽ
പലതരത്തിലുള്ള ദോഷകരമായ ഫലങ്ങളും വന്നു ചേരുന്നതിന് കാരണമായി തീരാം. ശിവക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി, നെയ്യഭിഷേകം അഥവാ നെയ്വിളക്ക് മാസം തോറും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വളരെ വേഗം മാറ്റങ്ങൾ വന്നു ചേരും. അതോടൊപ്പം കൂവളമാല കൂടി ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം ചെയ്യുക. സർവ ഐശ്വര്യങ്ങൾ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. കർക്കടകം. കർക്കടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. പുണർദം ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ് എന്ന പ്രത്യേകതയുണ്ട്. ഭഗവാന്റെ നാഥനാണ് സാക്ഷാൽ പരമശിവൻ. പൂയം നക്ഷത്രം സുബ്രഹ്മണ്യസ്വാമിയുടെ നക്ഷത്രമാകുന്നു. ആയില്യം നാഗങ്ങളുടെ നക്ഷത്രമാണ്. ഇവരുടെ നാഥൻ അതിനാൽ പരമശിവനാണ് എന്ന സവിശേഷതയാണ് ഉള്ളത്. ആഗ്രഹ സാഫല്യത്തിന് പരമശിവനെ ഇവർ അഭയം പ്രാപിച്ചാൽ ഉടനെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ നടക്കാനുള്ള വഴി തെളിയും എന്നതാണ് ഇവരുടെ പ്രത്യേകത. ഇവർ പൊതുവെ താമസ സ്ഥലം പലപ്പോഴും മാറുന്നവരാണ് എന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് മാറും. തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുവാൻ ഇവർ മിടുക്കരാണ്. പൊതുവെ ഒളിഞ്ഞിരിക്കുന്നതായ പ്രകൃതമാണ് ഇവർക്കുള്ളത്. ഭഗവാനെ പോലെ ഗൂഢമായ സ്വഭാവം ഇവരുടെ പ്രത്യേകത തന്നെയാകുന്നു. എല്ലാ മാസവും കൂവളമാല സമർപ്പിച്ചാൽ വിജയം സുനിശ്ചിതമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. അതോടൊപ്പം നിങ്ങൾ ധാരയും പിൻവിളക്ക് കൂടി നടത്തി പ്രാർത്ഥിച്ചാൽ സർവ ഐശ്വര്യമാണ് ഫലമായി വന്നു ചേരുക. അതിനാൽ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മകരം. ശനി രാശ്യാധിപനാണ്. ശനി ദോഷങ്ങൾ മാറാൻ ശിവകുടുംബാരാധന, ശിവാരാധന മതിയാകുന്നതാണ്. ഭഗവാന്റെ രുദ്രാവതാരമായ ഹനുമാൻ സ്വാമിയാണ് ശനി ഭഗവാന്റെ ഗുരു. അതിനാൽ ഈ രാശിക്കാർ അഥവാ ഈ നക്ഷത്രക്കാർ ശിവാരാധന ചെയ്യുന്നതിലൂടെ ഏത് ചോദ്യത്തിനും നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കും. എന്നാൽ ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കേണ്ടതും അതേപോലെ തന്നെ സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ആധ്യാത്മികമായ ഉയർച്ചയും നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. പൊതുവെ വലിയ പൊക്കം ഉള്ളവരല്ല എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. പൊതുവെയാണ് പറയുന്നത്, ഏവരുടെയും കാര്യമല്ല. നീണ്ട മൂക്ക് നിങ്ങൾക്കുണ്ടാകാം. നീണ്ട താടി, കറുത്ത തലമുടി, സുന്ദരമായ കണ്ണുകൾ ഇവരുടെ പ്രത്യേകതയാകുന്നു. പൊതുവെ സ്ഥിര സ്വഭാവം ഇല്ലാത്തവരാണ് എന്ന് പറയാം. പലപ്പോഴും അഭിപ്രായങ്ങൾ മാറാം. നല്ല മനഃശക്തി ഉള്ളവരാണ് നിങ്ങൾ. മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നവരാകുന്നു നിങ്ങൾ. അധികം ബന്ധുക്കൾ അഥവാ ബന്ധുബലം ഉണ്ടാകണം എന്നില്ല. സ്വന്തം കാര്യം നോക്കി ജീവിക്കുവാൻ വളരെയധികം താല്പര്യപ്പെടുന്നവരാണ് ഇവർ. ആത്മാർത്ഥതയുള്ളവരാണ് ഇവർ. ശിവക്ഷേത്രത്തിലിരുന്ന് 108 തവണ പഞ്ചാക്ഷരി മന്ത്രം, അതായത് ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുന്നതും ഭഗവാനെ എണ്ണധാര ചെയ്യുന്നതിലൂടെ ആരോഗ്യപരമായ ഉയർച്ചയും ഭാഗ്യവും നിങ്ങളെ തുണയ്ക്കുകയും ചെയ്യും. അതോടൊപ്പം ഭഗവാനെ കൂവളമാലയും പിൻവിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സർവ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എല്ലാ മാസവും ഈ വഴിപാട് നടത്തുവാൻ, നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, അവസാന പകുതി, ചതയം, പോരുരുട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. 11-ാമത്തെ രാശിയാണ് കുംഭം രാശി. അവസാനത്തെ സ്ഥിര രാശി, വായുരാശി. പുരുഷ രാശിയുമാണ് കുംഭം രാശി. ശനിയുടെ രാശി സ്വരൂപം കൂടിയാണ്. ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ളവരാണ് നിങ്ങൾ. മറ്റുള്ളവർ സംശയിച്ചാലും അത് നടക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ ശിവാനുഗ്രഹത്താൽ വരാൻ പോകുന്ന തെറ്റുകൾ മുൻകൂട്ടി കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനുയോജ്യമായ സമയത്തിനായി കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ. ധനപരമായ കാര്യങ്ങളിൽ സമർത്ഥരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ശരിയായ കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ സഹായവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
എന്നാൽ തെറ്റ് നിങ്ങൾക്ക് സംഭവിച്ചാൽ, തെറ്റ് പറ്റിയാൽ അത് തിരുത്തുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഇഷ്ടമില്ലാത്തതായ ഒരു കാര്യം ചെയ്യാത്തവരാണ് അഥവാ ചെയ്യാൻ താല്പര്യപ്പെടാത്തവരാണ് നിങ്ങൾ. നയപരമായി പെരുമാറുന്നവർ കൂടിയാണ് നിങ്ങൾ. ശിവക്ഷേത്രത്തിൽ നീല ശംഖുപുഷ്പം സമർപ്പിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യുക, പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. കൂടാതെ നിത്യവും ശിവാരാധന മുടക്കരുത്. പരമശിവന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും പ്രത്യേകിച്ചും പഞ്ചാക്ഷരി മന്ത്രം 108 തവണ നിത്യവും ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ് അഥവാ നിങ്ങളുടെ കുടുംബത്തിന് ഉയർച്ച നൽകും എന്ന കാര്യവും ഓർക്കുക. എന്നാൽ പ്രധാനമായും നിങ്ങൾ എല്ലാ മാസവും ഭഗവാന് കൂവളമാലയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിച്ചാൽ അത് സർവ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായ കാര്യമാകുന്നു. എല്ലാ മാസവും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം മുടങ്ങാതെ ചെയ്യുക.